നമസ്കാരം. നിങ്ങൾ ഈ കുഴൽപ്പണം കുഴൽപ്പണം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും, കേരളത്തിലല്ലേ താമസിക്കുന്നേ. അപ്പം ഇപ്പൊ ഒരു കുഴൽപ്പണ കേസിൽ കുരുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കന്മാരെല്ലാവരും കൂടി. അപ്പൊ ഏത് കുഴൽപ്പണ കേസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടകര കുഴൽപ്പണ കേസ്. ഈ സംഭവം ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതൊന്നും അല്ല കേട്ടോ, 2021 നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. 2021 നമ്മുടെ നിയമസഭാ ഇലക്ഷൻ. അപ്പൊ 2021 നിയമസഭാ ഇലക്ഷന് ബി ജെ പിക്ക് വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് ഈ ഒരു കുഴൽപ്പണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കേസിന് തുടക്കമായത് കൊടകരയില് നമ്മുടെ ഇലക്ഷന് 3 ദിവസം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ അത് അന്വേഷിച്ചപ്പോ ആ ആക്സിഡന്റ് കരുതി കൂട്ടി ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണ്, കവർച്ച നടത്താൻ വേണ്ടി കരുതി കൂട്ടി ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണെന്ന് കണ്ടെത്തി. ഏതാണ്ട് 3.5 കോടിയോളം രൂപ കവർച്ച നടത്തി. അപ്പൊ ഈ പൈസയുടെ സോഴ്സ് അന്വേഷിച്ചെന്നപ്പോഴാണ് ഇത് കള്ളപ്പണമാണ്, കുഴൽപ്പണമാണ്, അതും കർണാടകയിൽ നിന്ന് എത്തിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ബി ജെ പിക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന കുഴൽപ്പണം. അപ്പൊ ഏതാണ്ട് 41 കോടി രൂപയോളം ഇവിടേക്ക് കൊണ്ടുവന്നെന്നും അത് ബി ജെ പി ആൾക്കാർ അവിടെ ഇവിടെയായിട്ടൊക്കെ ചെലവഴിച്ചെന്നും ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചെന്നും ഒക്കെയാണ് പറയുന്നത്. ധർമ്മരാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വെളിയിലേക്ക് വന്നു. ബി ജെ പി നേതാക്കന്മാരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തു. പ്രത്യേകിച്ച് ഒരു വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, ഇഡി ആണല്ലോ ചോദ്യം ചെയ്യുന്നത്. അപ്പം ആ കേസ് അങ്ങനെ അങ്ങ് ഒതുങ്ങിപ്പോയി. അപ്പൊ പിന്നെയും ഇപ്പൊ ആ കേസ് തലപൊക്കിയേക്കാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി ജെ പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി, ഇപ്പൊ അയാളെ പിരിച്ചുവിട്ടു, 2 വർഷം മുമ്പങ്ങാണ്ട് അയാളെ പിരിച്ചുവിട്ടെന്നാണ് പറയുന്നത്. അപ്പൊ മുൻ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീശൻ ഇപ്പൊ വലിയൊരു ബോംബ് പൊട്ടിച്ചേക്കുവാണ്, വലിയൊരു വെളിപ്പെടുത്തലാണ്. ഇനി അയാൾക്ക് ഒരുപാട് ബോംബുകൾ പൊട്ടിക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ആ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഈ പണം, അതായത് ഇത് എത്തുന്ന സമയത്ത് പണമായിരുന്നു അറിഞ്ഞിട്ടില്ല. അത് എത്തുന്ന സമയത്ത് പണം ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴാണ് പണമാണെന്ന് മനസ്സിലായത്? അത് പണമാണെന്ന് മനസ്സിലായത് അത് പിറ്റേ ദിവസം നിങ്ങൾ ന്യൂസൊക്കെ കൊടകര റോബറി പറഞ്ഞല്ലോ, ആ സമയത്താണ് ഞാനിത് സ്വാഭാവികമായിട്ട് അറിയുന്നത്. അപ്പോഴാണ് അവിടെ ഈ പണം കവർച്ച ചെയ്യപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടേക്ക് ഈ പണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്കത് പണമെന്നുള്ള ഒരു തോന്നൽ വന്നതും, അതുപോലെ തന്നെ അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഒന്നുകൂടി ടെൻഷനായത്. ഇത്രയും പണം നമ്മളിവിടെ സൂക്ഷിക്കണ്ടേ, സ്വാഭാവികമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം കൂടി എനിക്ക് വന്നല്ലോ. ഇതിൽ നിന്നുള്ള പണമായിരിക്കും കൊടകരയിലേക്ക് പോയി വരുന്നത്. ഇവിടെ ഓഫീസിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ ഓഫീസ് കൂട്ടി പോയിട്ട് പിന്നെ അത് തുറന്നിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടിട്ടില്ലായിരുന്നു. അവിടേക്ക് കൊണ്ടുപോയത് അവർ വേറെ കൊണ്ടുവന്നിട്ടുള്ള പണമായിരിക്കും. ആ പണം പിന്നീട് എപ്പോഴാണ് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന്? ഓഫീസിൽ നിന്ന് അത് ഒരേ സമയത്തല്ലല്ലോ, പല മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ആളുകൾ വരുന്ന അനുസരിച്ചിട്ടാണ് അത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കൊടകരയിൽ പണം പിടിച്ചതിന് ശേഷം ഈ ഓഫീസിൽ നിന്ന് പലപ്പോഴായിട്ട് പണം കൊണ്ടുപോയിട്ടുണ്ട്. അത് അതായത് അത് മണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്ന പൈസ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മണ്ഡലങ്ങൾക്കാണല്ലോ അത് വിതരണം ചെയ്യേണ്ടത്. അത് അങ്ങനെയാണ് വിതരണം ചെയ്തേക്കുന്നത്. എത്ര പണം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും? പണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 6 ടാക്കിലായിട്ട് പണം ഉണ്ടായിരുന്നു. കറക്റ്റ് എത്രയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ ഇനി വെളിപ്പെടുത്താനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. വെളിപ്പെടുത്തേണ്ടതായ കാര്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞു തുടങ്ങിയ ശരിക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരുപാട് വെളിപ്പെടുത്താനുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ കേരളത്തിൽ ഇപ്പൊ വെളിപ്പെടുത്തലുകളുടെ കാലമാണല്ലോ. ഇപ്പൊ കേരള പൊളിറ്റിക്സിലെ ഒരു പുതിയ തന്ത്രമാണ്, ട്രെൻഡാണ് വെളിപ്പെടുത്തുക. ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കി സംഘർഷം ഉണ്ടാക്കി പിരിഞ്ഞു പോരും, എന്നിട്ട് ആ പാർട്ടിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തും എന്ന് വന്നങ്ങ് പറയും. വെളിപ്പെടുത്താനുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾ പിന്നെ 24/7 അവരുടെ പുറകെ ആയിരിക്കും. ഇവിടെ തന്നെ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ആ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ചാക്കിലാണ് പണം എത്തിച്ചതെന്ന്, അതും തൃശൂർ ഓഫീസിലേക്ക് 6 ചാക്കിൽ പണം എത്തിച്ചെന്നും, കേരളത്തിലപ്പൊ അങ്ങോളം ഇങ്ങോളമുള്ള ഓഫീസുകളിലൊക്കെ തന്നെ പല പല ചാക്ക് കെട്ടുകളിലായിട്ട് പണം എത്തിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഈ പണം എടുത്ത് സൂക്ഷിച്ചു വെച്ചത് ഇയാളാണ്. പക്ഷെ അത് പണമാണെന്ന് അയാൾക്ക് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഇലക്ഷൻ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാണ് അത്ര കൊണ്ടുവന്നത്. അപ്പൊ ഈ പണം വന്നതില് മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ തന്നെ പങ്കുണ്ട്. കെ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അറിവോട് കൂടിയിട്ടാണ് ഈ പണം കൊണ്ടുവന്നത് എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ വേറെ നേതാക്കന്മാരുടെ ഒന്നും പേര് പറയുന്നില്ല. വൈകാതെ വെളിപ്പെടുത്തും, അല്ലെന്നുണ്ടെങ്കിൽ അന്വേഷണം തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കും എന്നും പറയുന്നുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളൊക്കെ തന്നെ 24 മണിക്കൂറും തിരൂർ സതീശന്റെ പുറകെയാണ്. അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോ അയാൾ തുമ്മുന്നുണ്ടോ നോക്കി നടക്കുവാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ വെളിപ്പെടുത്തലുകൾ ആയതുകൊണ്ട് തന്നെ ഇതിപ്പം പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പോയത് കൊണ്ട് വൈരാഗ്യം വെച്ച് പറയുന്നതാണോ സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഏതായാലും നമ്മുടെ കേരള ഗവൺമെന്റ് പിന്നെയും ഇതിന്റെ അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് കത്തയച്ചേക്കുകയാണ് ഇഡിക്ക്. അന്വേഷണം തുടങ്ങുമെന്നോ അന്വേഷണം എവിടെയെങ്കിലും എത്തിച്ചേരുമെന്നോ ഒക്കെ കണ്ടറിയണം. കാരണം ഇഡിയെ ആണല്ലോ ഏൽപ്പിച്ചേക്കുന്നത്. ഇഡിക്ക് പൊതുവെ പ്രതിപക്ഷമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളിലാണ് അന്വേഷണം നടത്താൻ കുറച്ചും കൂടി ആർജവമുള്ളത്. ഭരണപക്ഷത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ അന്വേഷണം ഒന്നും നടത്താറില്ല.
അതുകൊണ്ട് തന്നെ ഈ കേസിൽ അന്വേഷണം നടക്കുമോ, എവിടെയെങ്കിലുമൊക്കെ വഴിത്തിരിവുണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ തിരൂർ സതീശൻ തന്നെ കാല് മാറും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇതുവരെ വലുതായിട്ടൊന്നും വെളിപ്പെടുത്തിയില്ലല്ലോ. വെളിപ്പെടുത്താം വെളിപ്പെടുത്താം, നാളെ 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 എന്നാണ് പറയുന്നത്. ഇനി അന്വേഷണം നടന്നാൽ തന്നെ ചിലപ്പോൾ കുറച്ച് നാള് രണ്ടു മൂന്ന് മാസം ഈ അന്വേഷണം നടത്തിയിട്ട് പോയിട്ട് പിന്നെ പറയും ആ ചാക്കേട്ടിൽ വന്നത് മുഴുവൻ ചാണകപ്പൊടിയായിരുന്നു എന്ന്. കാരണം ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ വളപ്രയോഗം നടത്തണമല്ലോ നേതാക്കന്മാർക്കൊക്കെ. അപ്പൊ നല്ലപോലെ വളപ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി കൊണ്ടുവന്നതാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു വെക്കത്തുള്ളൂ. എന്നാലും ഈ 41 കോടി രൂപ ഇവിടെ മുടക്കിയിട്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ആ അത് പിന്നെ എത്ര വളപ്രയോഗം നടത്തി കഴിഞ്ഞാലും വിത്തിന് ഗുണം ഉണ്ടെങ്കിലേ കിളിച്ചു വരത്തുള്ളൂ.